എലിപ്പനി ഡെങ്കിപ്പനി സിക എന്നിങ്ങനെ മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് ആശങ്കപ്പെടുത്തും വിധമാണ് ഡെങ്കിപ്പനി വ്യാപനം ഡെങ്കിപ്പനി ബാധിച്ച് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പാലക്കാട് കല്ലടിക്കോട് മണ്ണത്തിപ്പാറ സ്വദേശി ജിനുമോനാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഒരാഴ്ച മുൻപാണ് ജിനുമോന ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ആരോഗ്യനില വഷളായി ഇന്ന് രാവിലെയായിരുന്നു മരണം പത്തനംതിട്ടയിലാണ് എലിപ്പനി മരണം റിപ്പോർട്ട് ചെയ്തത് അടൂർ പെരിങ്ങനാട് ലിജോഭവനിൽ രാജനാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് അറുപത് വയസ്സുകാരനാണ് രാജൻ പ്ലംബിംഗ് ജോലിക്കാരനായ രാജനെ ഇന്നലെ രാത്രിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒരാഴ്ചയായി ആരോഗ്യസ്ഥിതി മോശമായിരുന്നു സംസ്ഥാനത്തെ ആകെ പനിബാധിതരുടെ എണ്ണം പതിനൊന്നായിരം കടന്നിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലുള്ളത് ഇന്നലെ മാത്രം എഴുപത്തിയൊൻപത് പേർ ചികിത്സ തേടിയെത്തി എഴുപത്തിയഞ്ച് പേർക്ക് രോഗം സ്ഥിരീകരിച്ച എറണാകുളത്താണ് ഏറ്റവും ഗുരുതര സാഹചര്യം കൊല്ലത്ത് നാൽപ്പത്തിരണ്ടും തൃശൂരിൽ മുപ്പത്തിരണ്ട് പേരും ചികിത്സയിലുണ്ട് എലിപ്പനി ബാധിച്ച് ചികിത്സയിലുള്ളത് പതിമൂന്ന് പേരാണ് രോഗവ്യാപനം രൂക്ഷമാകാനിടയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി മാതൃഭൂമിന്യൂസ് തിരുവനന്തപുരം